നമസ്കാരം. ഇന്നത്തെ അത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെർട്ടിഗോ അല്ലെങ്കിൽ തല ചുറ്റലിനെ കുറിച്ചുള്ള ഒരു കുറച്ച് ഒറ്റമൂലികളാണ്. അതിൻ്റെ കാരണമൊക്കെ ഇപ്പം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വീഡിയോകളൊക്കെ വരുന്നുണ്ട്. മിക്കവാറും പേർക്ക് അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ കാരണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ആദ്യം ആരും പറഞ്ഞ് കേൾക്കാത്ത ചില ഒറ്റമൂലികളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാലും വളരെ റഫായിട്ടൊന്ന് കാരണത്തിനെ കുറിച്ച് പറഞ്ഞേക്കാം. പ്രധാനമായിട്ടും ഇങ്ങനെ തലചുറ്റലുണ്ടാകുന്നത് പലപ്പോഴും ഇയർ കനാൽ, ആ മിഡിൽ ഇയറിലുള്ള ഫ്ലൂയിഡ് ഇംബാലൻസ് കൊണ്ടാകാനാണ് കൂടുതലും നല്ലൊരു ശതമാനം സാധ്യത. ചെറിയൊരു ശതമാനം ചിലപ്പോൾ ട്യൂമർ കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതലും യൂറിനിൽ ഇൻഫെക്ഷനിലും ഇതുപോലുള്ള തലചുറ്റലുണ്ടാകാറ് ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു അത്യാവശ്യമാണ്. പിന്നെ ഈ പറയുന്ന ഞാൻ പറയാൻ പോകുന്ന ഒറ്റമൂലികളൊന്നും തന്നെ ഇനി അഥവാ വെർട്ടിഗോ അല്ലാത്ത തലചുറ്റലാണെങ്കിൽ പോലും ഏറ്റവും മോശമായ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ചില ഒറ്റമൂലികളാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് പരീക്ഷിക്കാം. പിന്നെ വെർട്ടിഗോ ഉള്ളവർ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരഭാരം കൃത്യമാണെന്ന് ഉറപ്പാക്കുക. പലപ്പോഴും പലർക്കും വണ്ണം കൂടുന്ന സമയത്താണ് ഇത് കണ്ടുവരുന്നത്. ശരീരഭാരം കൂടുമ്പോഴും വ്യായാമം ഇല്ലാത്തപ്പോഴും അത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ശരീരഭാരം ആ ഒരു കൃത്യമായ ആ ഒരു ലിമിറ്റിനുള്ളിൽ നിർത്തുകയും കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ, കണ്ണിൻ്റെ, പിന്നെ ചെവി മാത്രമല്ല, നമ്മുടെ ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് എണീക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് തലചുറ്റലുണ്ടാകുന്നതിന് പൊസിഷണൽ വെർട്ടിഗോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൊസിഷൻ, അതായത് നമ്മൾ പൊസിഷൻ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ ചെവിയും കണ്ണുകളും കൂടിയാണ്. അപ്പോൾ കണ്ണിൻ്റെയും ചില വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം നാട്ടിൽ കിട്ടുന്ന ഒരു ഒറ്റമൂലി പറയാം. നമ്മൾ അതിശയിച്ച് പോകും ഇതിന് ഇത്ര കഴിവുണ്ടോ എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ ആനക്കൊടി തൂവ, സോറി, ആനക്കൊടി തൂവ എന്ന് പലരും പറയാറുണ്ട്. ആനത്തൂവ എന്ന് പറയുന്നത് മറ്റ് നേരത്തെ കാണിച്ചിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. വട്ടച്ചെറുതനം എന്ന് പറയുന്നത് നമ്മൾ തോരൻ, പത്തിലെ തോരനൊക്കെ വെക്കുന്നതാണ്. ഇത് ക്ലൈമ്പിംഗ് നെറ്റിൽ, അതായത് കണ്ടില്ലേ, വള്ളി, വള്ളിച്ചുറുതനം, ക്ലൈമ്പിംഗ് നെറ്റിൽ അഥവാ കൊടിത്തൂവ എന്ന് പറയുന്നത്. കൊടി എന്ന് പറഞ്ഞാൽ തന്നെ ക്ലൈമ്പിംഗ്, ഏതെങ്കിലും ഒരു സപ്പോർട്ടെ പറന്ന്, സപ്പോർട്ടേൽ പടന്ന് കയറുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പം ഇതാണ് നമ്മുടെ ഒറ്റമൂലി. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് സമൂലം എടുക്കാനാണ് പറയുന്നത്. അപ്പം കഴിയുന്ന ഇതൊക്കെ സമൂലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ തണ്ടിൻ്റെ ആ നാരങ്ങ, അതിൻ്റെ ഉള്ളിലുള്ള ബലപ്പെട്ട ഭാഗം കളഞ്ഞിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്തിരി കൂടി ചെറിയ ചെടി എടുക്കുക, എന്നിട്ട് അത് അല്പനേരം 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിടുക. പിന്നെ ഇത് പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിലൊരു പ്ലാസ്റ്റിക് കവറോ ഗ്ലൗസോ ഇട്ടിട്ട് പറിച്ചെടുത്തിട്ട് 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചൊറിച്ചിൽ മാറും. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാട്ടുക ഈ ഇല. എന്നിട്ട് ഏറ്റവും എഫക്റ്റീവായ രീതിയാണ് പറയുന്നത്, വേറെ പല രീതികൾ പറയാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴിയുന്നതും കല്ലിൽ തന്നെ അരയ്ക്കുക. കാരണം ഇത് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളൊന്നും ഇല്ലല്ലോ, നമുക്കത് കഴിയുന്നതും കല്ലിൽ തന്നെ അരയ്ക്കാൻ നോക്കുക. അല്പം വെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം വെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിപ്പം വെണ്ണ എടുക്കാൻ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും. അങ്ങനെ എടുക്കുന്ന വെണ്ണയാണ് ഏറ്റവും നല്ലത്. വെണ്ണയും ചേർത്ത് അരച്ച് ഒരു ചെറിയ നെല്ലിക്കാ വലിപ്പത്തിൽ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഒന്നാന്തര ഒറ്റമൂലി. ഇനി അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക്, വെണ്ണ എടുക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. അതും പറ്റാത്തവർ ഇത് അരച്ച് കലക്കിയിട്ടൊരു അര ഗ്ലാസ് പാലിൽ കലക്കി കുടിക്കാം. അതല്ലെങ്കിൽ ഇത് സമൂലം ഇട്ട് തിളപ്പിച്ച് വെള്ളം, കുടിവെള്ളമാക്കാം. അങ്ങനെ പല രീതിയിൽ കഴിക്കാം. പിന്നെ ഇത് എഡിബിളാണ് കേട്ടോ. ഇത് ഇതിൻ്റെ അല്ലാതെ കറിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഇല നമുക്ക് മറ്റേ വട്ടച്ചോറുതനം തോരൻ വെക്കുന്നത് പോലെ തന്നെ 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ടിട്ട് പിന്നെ ഇതിന് ഉപ്പ് ചേർക്കരുത്. കാരണം ആ ഇല ഉപ്പിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി, പിന്നെ ഉപ്പ് കൂടിപ്പോകും. അത് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേര് ഭാഗവും തണ്ടും എല്ലാം കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് അങ്ങനെയും കുടിക്കാം. ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, നാട്ടിൻപുറത്തിലുള്ളവർക്ക് ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൻപുറത്തുള്ളവർ, കിട്ടാവുന്നവർ ഇത് ശ്രമിക്കുക. അത് കിട്ടാത്തവർക്കായി അടുത്ത ഒറ്റമൂലി പറയാം.
ഇത് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ ഒന്നാം തരം ഒരു ഒറ്റമൂലിയാണ്. അത് കഴിക്കുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ സിഡർ വിനെഗർ ഒരു സ്പൂൺ ആപ്പിൾ രണ്ട് സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് മധുരത്തിനാവശ്യമായിട്ടുള്ള തേനും കൂടി ചേർത്ത് വെറും വയറ്റിലും രാത്രിയിലും കഴിക്കാം, രണ്ട് പ്രാവശ്യം കഴിക്കാം. അപ്പോൾ പൊതുവെ അത് കൊളസ്ട്രോളിനെ വിഘടിപ്പിക്കാനും വണ്ണം വെയിറ്റ് ലോസിന് വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ നല്ലതാണത്. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് ഇത് അതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണെങ്കിലും അതിനെ ഒരു കൊമേർഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കൊമേർഷ്യലൈസ് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഒക്കെ ചെയ്ത് അത് കേടാകാത്ത രീതിയിൽ സൂക്ഷിക്കത്തക്ക രീതിയിൽ, കാരണം ഷെൽഫ് ലൈഫ് ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നുമല്ല എപ്പോഴും സൂപ്പർ മാർക്കറ്റിലൊക്കെ സൂക്ഷിക്കുന്നത് അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലും നല്ലൊരു കാര്യം നമുക്കത് വളരെ എളുപ്പം വീട്ടിലുണ്ടാക്കാം. ഇനി ആപ്പിൾ തന്നെ വേണമെന്നില്ല, അതിന് പകരം ഇത് പഴം കൊണ്ടുണ്ടാക്കിയാണ്, നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പഴം, പാളയംകുളം പഴമാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പഴം എടുത്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴമോ ആപ്പിളോ ഏതാ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക, വൃത്തിയായിട്ട് അരിയുക, ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് അരിയുക. അരിഞ്ഞിട്ട് അതിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി ഏകദേശം 1/2 കിലോയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം, അല്ലെങ്കിൽ പകുതി ആയാലും മതി പഞ്ചസാര, കാരണം പിന്നെ നമുക്ക് തേൻ ചേർത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു 100 or 150 grams പകുതിക്ക് മേളിൽ പഞ്ചസാര ഇരട്ടി വെള്ളത്തിൽ, ഒരു 1/2 ലിറ്റർ ഇതിൻ്റെ വെയിറ്റിന് അത്രയും വെള്ളം മതി, പഴത്തിൻ്റെ വെയിറ്റിന് അത്രയും വെള്ളം മതി. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആറിക്കണം. ഇത് അരിഞ്ഞിട്ട് ഒരു ഭരണിയിൽ തന്നെ ഇടാവുള്ളൂ, അത് നിർബന്ധമാണ്. ഭരണിയിൽ ഈ സ്ലൈസസ് അതായത് പഴമോ ആപ്പിളോ സ്ലൈസ് ചെയ്തിടുക, ഇട്ടിട്ട് അതിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ തണുപ്പിച്ച പഞ്ചസാര വെള്ളം, തിളപ്പിച്ച് ആറിച്ച പഞ്ചസാര വെള്ളം ഒഴിച്ച് വെക്കുക. ഇതോടൊപ്പം ആപ്പിൾ സിഡാർ വിനെഗർ ട്രഡീഷണലി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ദേവദാരുവിൻ്റെ തടിയിലുണ്ടാക്കിയ പാത്രത്തിലാണ്. സിഡാർ എന്ന് പറഞ്ഞാൽ ദേവദാരു എന്നാണ്, അതുകൊണ്ടാണ് അതിനെ ആപ്പിൾ സിഡാർ വിനെഗർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ ദേവദാരു മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, നല്ല മണമുള്ള ഇതല്ല. അപ്പോൾ അതിൻ്റെ അതിൻ്റെ തൊലി കുറച്ച് ചീകി അല്ലെങ്കിൽ ഒരു 2-3 കമ്പ് അതിനകത്തിലിട്ടാൽ അതിൻ്റെ ഗുണം കിട്ടും. ഇനി അതില്ലാത്തൊരു വയന ടെ കമ്പ് കിട്ടുമല്ലോ, നമ്മുടെ സിനമൻ സ്റ്റിക്കുകൾ കിട്ടുന്നത്, അതിട്ടാലും മതി. ഏകദേശം ആ ഒരു ഗുണം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരാഴ്ച മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു മരത്തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. അത് ഒരാഴ്ച മൂടി വെച്ചിട്ട് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ അത് പഴത്തിൻ്റെ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച അടച്ചു കെട്ടി വെളിയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് അതായത് 15 days കഴിഞ്ഞിട്ട് ഒരാഴ്ച പഴത്തോടൊപ്പം പിന്നീട് പഴത്തിൻ്റെ ആ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെറുതെ ആ ലിക്വിഡ് മാത്രമായിട്ട് വെക്കുക. അതിനുശേഷം അത് ഊറ്റി അരിച്ച് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അത് പുറത്താതി ഇരിക്കില്ല. അതെടുത്ത് നമുക്ക് പറഞ്ഞ മാതിരി 1-2 tablespoons വിനെഗർ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതോടൊപ്പം മധുരത്തിനാവശ്യമായ തേനും ചേർത്ത് വെറും വയറ്റിലും കഴിക്കാം, രാത്രി കിടക്കുമ്പോഴും കഴിക്കാം. പിന്നെ അടുത്തൊരു ഒറ്റമൂലി ഇഞ്ചിയാണ്. ഇഞ്ചി ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴായാലും നമുക്ക് ഈ ഒരു തലകറക്കം തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ചവയ്ക്കുക. ഇനി ഇഞ്ചി നേരിട്ട് ചവയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് എരി തോന്നുമെങ്കിൽ ആദ്യം ഒരു സ്പൂണിൽ കുറച്ച് തേനെടുത്ത് വായിലെ തേൻ കൊണ്ടുകൊണ്ട് നേരെ ഇഞ്ചി എടുത്ത് ചവച്ച് കഴിയുമ്പോൾ ആ ഗിഡിനെസ് പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന, ഇപ്പോൾ നമുക്ക് ഓഫീസിലോ ഒക്കെ പോകുക, രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഓഫീസിലൊക്കെ പോകണം, ആ ഗിഡിനെസ് ഒന്ന് മാറണം, നമുക്ക് പോയേ പറ്റൂ എങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇഞ്ചി കലർന്ന ഇഞ്ചി ചമ്മന്തിയോ അല്ലെങ്കിൽ ഇഞ്ചി വറുത്തുള്ള ഇഞ്ചി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി എല്ലാം കൂടെ വറുത്ത് അരച്ച് കറിയൊന്നും വെച്ച് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് ഫ്രഷായിട്ട് തന്നെ കഴിക്കണം. ഒന്നിൽ ഇഞ്ചി തേങ്ങയും ഇഞ്ചിയും ചേർത്തിട്ട് ചമ്മന്തിയാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് തൈരിലിട്ട് അങ്ങനൊരു ചെറിയൊരു സാലഡ് പോലെ കിച്ചടി പോലെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത്രയാണ് ഒറ്റമൂലികളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചില എക്സസൈസുകളുണ്ട്, അതുകൂടെ പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് സൂര്യ നമസ്കാരം ഒന്നാം തരം ഒരു എക്സസൈസാണ്. പിന്നെ ഐ എക്സസൈസുകളുണ്ട്. ഐ എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഒന്നിലും നമുക്കൊരു വിളക്ക് കൊളുത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോയെ നോക്കുക, അതല്ലെങ്കിൽ രാവിലെ സൂര്യനെ നോക്കി നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വെർട്ടിഗോ മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ണ് ഇടത്തേ അറ്റത്തേക്ക് കൊണ്ടുപോവുക, കൃഷ്ണമണി തലതിരിക്കാതെ ഇടത്തേ അറ്റത്തേക്ക് നോക്കുക, പിന്നെ തലതിരിക്കാതെ വലത്തേ അറ്റത്തേക്ക് നോക്കുക. വേണമെങ്കിൽ കൈയെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക, കൈയുടെ വിരൽത്തുമ്പ് എടുത്തിട്ട് ഈ വിരൽത്തുമ്പ് ഇങ്ങനെ ഇടത്തേ അറ്റത്ത് പോവുക, വലത്തേ അറ്റത്ത് പോവുക, ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ
മുകളിലേക്ക് പോവുക, താഴേക്ക് പോവുക, കഴുത്തനക്കരുത്. അപ്പം മുകളിലേക്ക് പോവുക, താഴേക്ക് പോവുക, ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ കോർണർ ടു കോർണർ, ആ കോർണറിൽ നിന്ന് ഇവിടേക്ക് അങ്ങനെ 10 പ്രാവശ്യം, ഈ കോർണർ ഇങ്ങനെ 10 പ്രാവശ്യം. പിന്നെ ഇതേ എക്സസൈസ് കഴുത്തനക്കിക്കൊണ്ട് ഒന്ന് ഇങ്ങനെ 10 പ്രാവശ്യം, ഇങ്ങനെ 10 പ്രാവശ്യം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ 10 പ്രാവശ്യം സൂര്യനെ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്തത് അത് കഴിഞ്ഞിട്ട് ഐ റൊട്ടേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് 10 പ്രാവശ്യം, പിന്നെ ക്ലോക്ക് വൈസ് 10 പ്രാവശ്യം. പിന്നെ വെർട്ടിഗോ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യുമ്പം തലകറക്കം ചെറുതായിട്ട് തോന്നും, അപ്പോൾ റെസ്റ്റ് എടുക്കുക. എപ്പോഴും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കസേര അല്ലെങ്കിൽ ഒരു സെറ്റിയുടെ അടുത്ത് കിടക്കണമെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ കട്ടിലിനടുത്ത് ഇരുന്നേ ചെയ്യാവുള്ളൂ. ചെറിയ തലകറക്കം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഴുകയൊന്നും ചെയ്യാതെ സേഫായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ യോഗ പലതും നമ്മൾ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ ചെയ്യരുത്. അസുഖത്തിനെ കുറച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കുറയാനും പിന്നെ വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ ഏത് ചെയ്താലും നല്ലതാണ്. സൂര്യ നമസ്കാരം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല യോഗ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സർവാംഗാസനവും ഹലാസനവുമാണ്. പക്ഷേ അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഭുജംഗാസനം പോലുള്ള ചെറിയ ചെറിയ ആസനങ്ങൾ ചെയ്ത് വാദമുക്താസനം അങ്ങനെയൊക്കെയുള്ള സേതുബന്ധനാസനം ഇതുപോലെ തിരിഞ്ഞും മറിഞ്ഞും റൊട്ടേറ്റ് ചെയ്യുന്ന നൗകാസനം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആസനങ്ങൾ ചെയ്ത് ശരീരമൊക്കെ വഴക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പലർക്കും പ്രായമായവർക്കൊന്നും ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഒരു 10-25 വയസ്സ് കഴിഞ്ഞവർക്ക് അതിന് ശേഷം പിന്നെ ഒരു 30 വയസ്സിന് ശേഷം പിന്നെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് യോഗയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ. പക്ഷേ ഏറ്റവും നല്ല ആസനങ്ങൾ യോഗ അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിൽ ഹലാസനവും സർവാംഗാസനവുമാണ് ഏറ്റവും വെർട്ടിഗോ മാറാൻ ഏറ്റവും ഫലപ്രദമായ ആസനങ്ങൾ. ഇത്രയും കാര്യങ്ങളൊന്നും ശ്രമിച്ചു നോക്കുക. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല വിദേശത്തും സിറ്റിയിലും ഒക്കെ ഉള്ളവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ചില ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ശ്രമിക്കുക. അറിയാവുന്നവർക്ക്, ഈ പ്രശ്നം അറിയുന്നവർക്കൊക്കെ, കാരണം ഈ പറഞ്ഞതൊന്നും തന്നെ യാതൊരു വിധമായ സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത ചില പ്രയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം.